അപ്പൊ നമ്മള് ഇന്ന് എവിടെയാ പോകുന്ന വെച്ചാല് വാക്സിൻ വെക്കാൻ പോവാണ്. അയാള് പേടിച്ചിട്ട് വരുന്നേ ഇല്ല. അപ്പൊ എന്താ പറയണ്ട, ചിന്നിപ്പം ഭയങ്കര പേടി, സൂചി എന്ന് പറഞ്ഞാൽ തന്നെ സിറിഞ്ചി എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടി. അപ്പൊ പിന്നെ പറഞ്ഞു, പിന്നെ ഞാൻ വരുന്നില്ല, പിന്നെ പിന്നെ വെക്കാന്നെല്ലാം പറഞ്ഞു. പിന്നെ എന്തായാലും അനിയത്തി അവിടെ അനിയത്തിന്റെ ഹോസ്പിറ്റലാണ് പോകുന്നത്, അവളവിടെ വർക്ക് ചെയ്യുന്നല്ലേ. അപ്പൊ അനിയത്തി പറഞ്ഞു വേഗം വെച്ച അത്ര നല്ലത് പറഞ്ഞിട്ട് നമ്മള് എന്താ പറയണ്ടേ വാക്സിൻ വെക്കാൻ വേണ്ടിട്ട് പോവാൻ നിൽക്കുകയാണ്. അപ്പൊ എന്താ പറയാനുള്ള ചിന്നു, എന്തെങ്കിലും പറ ഇവക്ക് ഭയങ്കര പേടി, എന്തെങ്കിലും ആയിപ്പോന്നുള്ളത്. പിന്നെ ബോധം കൊണ്ട് പറഞ്ഞേ, ഞാൻ ബോധം കൊള്ളും എന്നെ പറയും. അപ്പം എന്താ പറയണ്ടേ, എന്താവും ഏതാവും നട പോയിട്ട് അറിയാം. അല്ല, ഒരാളുടെ വീഡിയോ എല്ലാം കാണുമ്പോൾ ഇങ്ങനെ പേടിയാന്നു. ചില ആൾക്കാരാണല്ലോ ഇങ്ങനെ കൈ കാണുന്ന വർക്കിന് ശ്രദ്ധിച്ചേക്കുക, അങ്ങനെയാണ് എന്തോ പേടിയാന്ന്. പക്ഷെ ഒന്നാവില്ല എന്ന് വിചാരിക്കാം. അപ്പം ചേച്ചിനെ വിളിക്കാം. അപ്പൊ പിന്നെ ഇനിയിപ്പോ പോകുമ്പോ ചേച്ചിയുണ്ട്, പിന്നെ അനിയനും ഉണ്ട്. അപ്പൊ അവരെ രണ്ടുപേരും കൂടി പിക്ക് ചെയ്തിട്ട്, അല്ല കാറിലൊന്നുമല്ല, അവർക്ക് വേറെ വണ്ടി ഉണ്ട്. അപ്പൊ അങ്ങനെ വേണം പോവാൻ. അപ്പൊ ചെറുതായിട്ടൊരു ടെൻഷൻ ഒക്കെ ഉണ്ട്. ഇല്ല, ഞാൻ കാര്യമൊന്നുമില്ല ഗൈസ്, ഞാൻ അങ്ങനെ അത്രക്കാരനെ. അപ്പം ഓക്കെ, അപ്പൊ നമുക്ക് പോവാം, എന്തായാലും ലേറ്റ് ആക്കുന്നില്ല. അപ്പം ഓക്കെ, നമ്മുടെ ബാക്കി എന്താ പറയണ്ട വാക്സിൻ വെച്ചിട്ടുള്ള വിശേഷങ്ങളും പിന്നെ എന്താ പറയണ്ട ഓരോ സംഭവ ബഹുലമായ നിമിഷങ്ങളും നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഓക്കെ, നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. അപ്പൊ ബൈ. ഏറ്റവും കൂടുതൽ പേടിയുള്ള സാധനം, ഏറ്റവും കൂടുതൽ പേടിയുള്ള സാധനം ഒരു സിറിഞ്ച്. ഇല്ല ഇണ്ടായിട്ടില്ല. ആ പേടി വേദന ഇല്ല. എനിക്ക് വേനുണ്ടായിരുന്നു. പക്ഷെ മണിക്കോ നല്ലൊരു എക്സ്പ്രഷൻ കണ്ടിട്ടായിരുന്നു. അല്ല കുഴപ്പമില്ല, പേടിക്കാനുള്ളതല്ല. ചില ആൾക്കാർ ഓവർ എക്സ്പ്രഷൻ ഇടുമ്പോൾ ഞാൻ ചെന്തോ ഇതാ, അല്ല ചില ആൾക്കാർ കുത്തുമ്പോ അപ്പൊ ഞാൻ ചെന്തോ എന്നില്ല. ഇത് ഞാൻ ചെറുങ്ങനെ പേടിച്ചേ, പക്ഷെ വലിയ കുഴപ്പമുണ്ടായിട്ടാ. ഞങ്ങളിതാ വാക്സിനെല്ലാം എടുത്ത് വീട്ടിലെത്തി. ഇപ്പൊ ഇനിയിപ്പോ അതാ എങ്ങനെയുണ്ട്, വേദന ഉണ്ടോ? മോശ ഇക്കെന്തില്ലേ ഇതെല്ലാം വരുന്നുണ്ട്. ഒരു അപ്പം പിന്നെ വേറെന്ത് പറയാനല്ലേ, ആ വിചാരിച്ച അത്ര ഒരു പേടി ഇതൊന്നും ഉണ്ടായിട്ടില്ല. ആദ്യം പോകുമ്പോ വിചാരിച്ച ഭയങ്കര എന്തെങ്കിലും ഇത് ഇവിടെ ബോധം കെട്ട ആ ഒരു അവസ്ഥയിലായിരുന്നു പോകുമ്പോ. ജാശട്ടാ ഞാൻ ബോധം കൊണ്ട് എന്നെ പിടിച്ചാണോന്നല്ലേ പറയുന്നുണ്ട്.
പക്ഷെ ആ അങ്ങനൊന്നും ആയിട്ടില്ല അല്ലേ. ചെറുതായിട്ട് ഞാനങ്ങനെ വിചാരിച്ചു പിന്നെ സെക്കൻഡ് വെച്ച് അപ്പൊ മറ്റേ എന്താ പാരസെറ്റമോളിൽ തന്നി. പക്ഷെ സിസ്റ്ററിന്റെ കഴിവോന്നും അറിയില്ല കേട്ടോ, പെയിനെ ഉണ്ടായിട്ട കുത്തി എടുക്കവേ കഴിഞ്ഞ പോലെ. പക്ഷെ നല്ല പേടിച്ചിട്ടിനോട് ഇങ്ങനെ ഇങ്ങനെ അത്ര. അപ്പൊ എന്താ ഈ വാക്സിൻ വെക്കല ഭാരത ഇവിടെ എൻഡ് ആവുകയാണ്. എല്ലാവർക്കും വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പൊ ഓക്കെ, എന്താ അതിന്റെ അടുക്ക കഥ പറയുന്നുണ്ട് അവനോട്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈടെ ഒരാളും കൂടി ഉണ്ട്, പുതിയായിട്ട് ഒരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഉമേഷ് ഈശ്വർ വ്ളോഗ്, ട്രാവൽ വ്ളോഗ് എല്ലാം ചെയ്യുന്നത്. അപ്പൊ എല്ലാരും ഞങ്ങൾക്ക് തരുന്ന അതേ സപ്പോർട്ട് ഉമേഷിന് കൊടുക്കണം. ഓക്കെ, അപ്പൊ ഓക്കെ. അല്ല പേരങ്ങനല്ല, അതുകൊണ്ട് ഉമേഷ് അമ്മറിനെ ഏട്ടാന്നല്ല. അപ്പൊ ഉമേഷ് ഈശ്വർ ചേട്ടന് എല്ലാരും ഒരുത്തെന്തല്ലോ പാട്ടല്ല പാടുന്നുണ്ട്. കൃത്യേ ഹായ് പറഞ്ഞു. ഹായ് ആണ് ലൈക്ക്, നിന്റെ കൈ എടുക്ക, നിങ്ങളെ കാണും. ഇതെന്ത് ലൈക്ക് കുഞ്ഞി? സൂപ്പർ അല്ലേ? ശുശു 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 ഉമ്മ ഉമ്മ. അപ്പൊ ഓക്കെ ഗൈസ്, ലവ് യു ഓൾ, ബൈ ബൈ. പോണായിരുന്നു, ബൈ ബൈ ശരി.